ആ കാണുന്ന ഒരു മലയില്ലേ, ആ മലയിലേക്ക് ചെറിയൊരു പോർഷൻ ഞങ്ങളൊരു ട്രക്കിംഗ് ചെയ്തായിരുന്നു. നമ്മുടെ ന്യൂ ഇയറിൻ്റെ വൈകുന്നേരം ഞാനും ബ്രദർ ഇൻ ലോയും ബ്രദറും കസിനെല്ലാം കൂടെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് പുറത്തു പോയാലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്താണ് ആ മലയുള്ളത്. ഓക്കെ, ആ മലയുടെ പേരാണ് വീഴുമല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ നാളെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ചെറിയൊരു ട്രക്കിംഗ് ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു 3:30 മണിയായപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങി. ശരി, എന്നാൽ നമ്മൾ ഫുള്ള് മലയുടെ ഫുള്ളൊന്നും കയറുന്നില്ല, ചെറിയൊരു പോർഷൻ കയറിയിട്ട് നമുക്ക് തിരിച്ചു വരാമെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 3:30 4 മണിക്ക് ഞങ്ങളങ്ങനെ ഇറങ്ങി. ഞാനും ബ്രദറും കൂടെ ബൈക്കിൽ, ബ്രദറിൻ്റെ ബൈക്കാണ് ഡൊമിനോർ. ഓക്കെ, അതിൽ വന്നു. കസിനും ബ്രദറിൻ്റെ ലോയും വേറൊരു ബുള്ളറ്റ് ക്ലാസിക്കിൽ വരുന്നുണ്ട് പുറകിൽ. ഓക്കെ, ഇതിന് ഈ പോകുന്ന വഴിയൊക്കെ നല്ലൊരു അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. ആക്ച്വലി ഈ ട്രക്കിംഗ് ഞങ്ങൾക്ക് ഫുള്ള് ഈ മല ഫുള്ള് കയറി ഇറങ്ങാനുള്ള ടൈമില്ല, ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതുകൊണ്ട്. ഏകദേശം മോർണിംഗിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ മല ഫുള്ള് കയറി ഇറങ്ങാം, അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളവും എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കയ്യിൽ കരുതിയാൽ അത്രയും നല്ലത്. കാരണം നമ്മൾ നല്ലോണം കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ ക്ഷീണിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്താൽ നമുക്ക് അത് മേലെ പോയിരുന്ന് നമുക്ക് കഴിക്കാം. അപ്പം ഞങ്ങൾ ജസ്റ്റ് കുറച്ച് വെള്ളം മാത്രം കയ്യിൽ കരുതിയിട്ടുണ്ട്, ചെറിയൊരു ട്രക്കിംഗ് അല്ലേന്ന് വെച്ചിട്ട്. ഓക്കെ, പോകുന്ന വഴിയുണ്ടല്ലോ, നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇത് എവിടെയാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞില്ലല്ലോ. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഓക്കെ, ആലത്തൂരാണ് എൻ്റെ നാട്. ഓക്കെ, അവിടെ നമ്മൾ വീഴുമല എന്ന് പറഞ്ഞൊരു മലയിലോട്ടാണ് നമ്മൾ ട്രക്കിങ്ങിന് പോണത്. പണ്ട് ഹനുമാൻ മരുത്വമല കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു പീസ് അടർന്നു വീണിട്ട് ഉണ്ടായ മലയാണ് വീഴുമല എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ മയിലുകളിനെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ കുറേ ഇഷ്ടംപോലെ കാട്ടുപന്നിയും കുറുക്കനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ കാണാറില്ല, എന്നാലും ഉണ്ട് ചെറുതായിട്ടൊക്കെ. കുറച്ച് ഉൾക്കാടിലൊക്കെ പോയാൽ കാണാൻ പറ്റും. അതേ കണ്ടില്ലേ, ഒരു മയിൽ പറന്നു പോകണ്ടിട്ടില്ലേ. ഇവിടെ ഇഷ്ടംപോലെ മയിലുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ടാണ് അധികം മയിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നത്, എങ്കിലും 1-2 എണ്ണമൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ മലയിൽ കയറുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമുക്ക് വണ്ടിയൊക്കെ ഈ ഭാഗത്ത് ഏകദേശം പാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി, കാറും ബൈക്കൊന്നും പോവില്ല. ഫോർ വീൽ ഡ്രൈവാണെങ്കിൽ കുറച്ചുകൂടെ പോകും, ബൈക്കാണെങ്കിൽ റിസ്ക് എടുത്ത് കുറച്ചുകൂടെ നമുക്ക് മേലേക്ക് കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്, ഒരു 1 കിലോമീറ്റർ കഷ്ടിച്ച് നമുക്ക് നടക്കാനുണ്ട്. എന്നാലാണ് മലയൊന്ന് സ്റ്റാർട്ട് ആവുള്ളൂ. ഓക്കെ, ഇവിടെ തന്നെ ചെറിയൊരു കയറ്റങ്ങൾ അങ്ങനെ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ ബൈക്ക് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പോകാൻ റെഡിയായി. ഇവിടെ നിന്ന് നമുക്ക് നടന്ന് വേണം പോകണമെങ്കിൽ. അതെ, ഈ പോകുന്നത് എൻ്റെ ബ്രദറാണ്. ഓക്കെ, ബ്രദറും ബ്രദറിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടകായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. നല്ല എന്താ പറയുക, സൈലൻ്റ് ആയിട്ടുള്ള നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. ട്രക്കിങ്ങിന് ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇവിടെ തീർച്ചയായിട്ടും ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇതാണ് കസിൻ. കസിൻ്റെ കയ്യിലുള്ളത് ഓസ്മോ ഡി ജി ഐ ഓസ്മോ ആക്ഷൻ ക്യാമറയാണ്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഗോപ്രോ Hero 8 വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഈ മലയുടെ നമുക്ക് രണ്ട് സൈഡിൽ വഴികളുണ്ട്. ഒന്ന് ആലത്തൂര് സ്വാതി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് അങ്ങനെ കാട്ടുശ്ശേരി വഴി അങ്ങനെ നമുക്ക് ഈ മലയിലോട്ട് കയറാം. അതാണ് കുറച്ചുകൂടെ ഈസിയസ്റ്റ് വഴി, കുറച്ചുകൂടെ നമുക്ക് ചെറുതായിട്ട് ട്രക്കിംഗ് റോഡുണ്ട്. മീൻസ് കുറേ ഭാഗങ്ങളൊക്കെ പാറകളാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലാനൊക്കെ പറ്റും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്ന് കയറണമെങ്കിൽ അവിടെ കുറേ എന്താ പറയുക, റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വഴി ഭയങ്കര കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, കുറേ ഇഷ്ടംപോലെ പുല്ലും വള്ളികളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വഴിയാണ്. കുറച്ചുകൂടെ റിസ്ക്കാണ് ആ വഴി കയറാൻ. അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ ഈ വഴി കൂടെ ഈ സൈഡിൽ കൂടെയാണ് കയറാറ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ടത് ഏത് വഴിയാണെന്ന് വെച്ചാൽ ആലത്തൂര് സ്വാതി ജംഗ്ഷനിൽ നിന്ന് കാട്ടുശ്ശേരി വഴി എന്ന് ചോദിച്ചാൽ, വീഴുമലയിലേക്ക് പോകുന്ന വഴി ചോദിച്ചാൽ ആര് വേണമെങ്കിലും പറഞ്ഞുതരും. അങ്ങനെ ഈ വഴിക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലൊരു ചെറിയൊരു 1-2 വീട് പോലത്തെ ഒരു ഇത് കാണും. അത് ആക്ച്വലി ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലത്ത് അച്ഛൻ്റെ ചെറുപ്പകാലത്തൊക്കെ പറയാറുള്ളത് ആശ്രമം എന്നൊക്കെയാണ്. ഇടയ്ക്ക് ചിലവരൊക്കെ ഇവിടെ വന്ന് താമസിക്കാറൊക്കെ ഉണ്ട്, എന്ന് വെച്ചാൽ സന്യാസി പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. കുറച്ച് പേര് വന്ന് കുറച്ച് നാൾ താമസിക്കുകയും പിന്നെ പോവും. അങ്ങനെ
അപ്പോൾ അതിൻ്റെ ഇപ്പോഴാണ് ഇവിടെ ഇപ്പോൾ ഒരു പേരൊക്കെ വെച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ വന്നതാണ്, പണ്ടുകാലം ഇതൊന്നുമില്ല. ജസ്റ്റ് ഈ വഴി കൂടെ നമുക്ക് പോയാൽ നേരെ മലയിലോട്ട് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്ന് നോക്കട്ടെ അവിടെ എന്താ സംഭവം എന്നുള്ളത്. ഞാനും വളരെ ചെറുപ്പത്തിൽ പണ്ടൊക്കെ പോയ ടൈമാണ്, കണ്ടില്ലേ. ഇപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഒന്ന് രണ്ട് വീടുകൾ പോലത്തെ ഉള്ളൊരു സംഭവം. ശരിക്കും ആശ്രമമൊക്കെ പോലെയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ആരാ ഉള്ളതെന്ന് അറിയില്ല, ആരാ ഇപ്പോൾ ടേക്ക് കെയർ ചെയ്യണമെന്നൊന്നും ഒരു പിടിയില്ല. എന്തെങ്കിലും ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ പോയപ്പോൾ തന്നെ അവിടുത്തെ പട്ടി നമ്മളോടായിട്ട് കമ്പനിയായി. ഇതാണ് ഞാൻ പറഞ്ഞ ആശ്രമം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് റൗണ്ട് ഷേപ്പിലുള്ളൊരു കെട്ടിടമാണ്. ഓക്കെ, ഇതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു തൂണുണ്ട്, അതിൻ്റെ ചുറ്റുമാണ് ഈ പറഞ്ഞ ഓട് അവർ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുക്കളയും പിന്നെ താമസിക്കാൻ വേണ്ടി കിടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് കണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ആരാ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ളത് അറിയില്ല. ഞങ്ങളവിടെ കുറച്ച് ഒന്ന് രണ്ട് പണിക്കാരെ അവിടെ കണ്ടായിരുന്നു. അവിടെ പുതിയതായിട്ട് ടോയ്ലറ്റ്സോ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതറിയില്ല, ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കാണുന്നതാണ് കിച്ചൺ എന്ന് പറഞ്ഞ സെറ്റപ്പ്. അവിടെ കുറേ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയി എന്തൊക്കെ കാണാനുണ്ടെന്നിട്ട് നമുക്ക് ഈ വഴി കൂടിയും നമുക്ക് നേരെ ആ കാണുന്ന ടോപ്പ് പോയിൻ്റിൽ നമുക്ക് ഈ വഴിയും പോവാം. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാം ഫുൾ ചെടികളൊക്കെ വന്ന് നിറഞ്ഞിരിക്കുന്ന കാരണം ഈ വഴി ഇപ്പോൾ തൽക്കാലം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നേരം വീഡിയോയും ഒക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ ഇതിൻ്റെ പുറത്തോട്ട്, നേരത്തെ ഒരു ബോർഡ് കണ്ടില്ല, ആ ഭാഗത്തോട്ട് വന്ന് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലാണ് നമ്മളുടെ ശരിക്കും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്നാണ് ഏകദേശം നമ്മളങ്ങനെ മല എങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ പട്ടി കൂടെ നമ്മുടെ കൂടെ ട്രക്കിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആശാൻ നമുക്ക് വഴിയൊക്കെ കാണിച്ചു തന്നത് ഈ പുറകിൽ വരുന്നുണ്ട്. ഇത് മഴക്കാലമൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പുല്ല് നിറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പച്ചപ്പൊക്കെ ആയിട്ടിരിക്കും. ഫുള്ള് നല്ല നമ്മൾ രണ്ടാൾ ഹൈറ്റിൽ പൊക്കത്തിലൊക്കെ ഈ പുല്ലുകൾ വളർന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടായിരിക്കും മഴക്കാലത്തൊക്കെ നമുക്ക് കയറാൻ. പിന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് പാറകളൊക്കെ നന്നായിട്ട് വഴുക്കുന്ന സമയമായിരിക്കും. ഇത് ഭയങ്കര കുറച്ച് റിസ്ക്കൊക്കെ ഉള്ളൊരു ഇത് തന്നെയാണ് കയറുമ്പോൾ. ഇപ്പോൾ കയറുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം ഒന്ന് കയറാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യം ദേ ആ കാണുന്ന ഒരു പോയിന്റിലാണ്. അതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ. ഓക്കെ, അതുപോലത്തെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ കയറിയാലാണ് ഈ മല ശരിക്കും ഫുള്ള് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാനിൽ അതില്ല, അത് നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, കുറച്ച് പേര് കയറിയിട്ടൊക്കെ തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം ഒന്ന് കയറിയിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുക. നമ്മൾ ഏകദേശം നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ മേലെ പോയി എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗോപ്രോ ആയതുകൊണ്ട് എത്രത്തോളം സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എങ്കിലും അങ്ങനെ കുറച്ച് ട്രക്ക് ചെയ്ത് ഇച്ചിരി ഒരു റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിന്നു. ദേ കസിൻ ഡി ജെ ഓസ്മോടെ ഓസ്മോയിൽ പണി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഡി ജെ ഓസ്മോയുടെ അൺബോക്സിങ് വീഡിയോ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കും. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡിയായി. സംഭവം ഏകദേശം എനിക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു വഴിയായി. അപ്പോൾ ഞാൻ ബ്രദറിനോട് ചോദിച്ചു, നമ്മൾ ഇതുവരെയാണ് പോകുന്നത്, ഇനിയും കയറാനുണ്ടോ ചോദിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു, അല്ല നമ്മൾ ആ അറ്റം വരെ പോകാമെന്ന് പറഞ്ഞു. എന്നാലാണ് അവിടെ പോയാലാണ് കുറച്ചുകൂടെ നല്ല വ്യൂസ് ഒക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഞാൻ ഈ വഴിയായി, കാരണം അങ്ങോട്ടേക്കുള്ളത് ഭയങ്കര കുത്തനായിട്ടുള്ള കയറ്റമാണ്. പിന്നെ ഇച്ചിരി സൂക്ഷിച്ചിട്ട് വേണം നമുക്ക് കയറാനും. അപ്പോൾ അതേ ബ്രദർ പറഞ്ഞു, നമുക്ക് എന്തായാലും മേലെ പോകാം, അവിടെ പോയിട്ട് അവിടെ നല്ല വ്യൂസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇച്ചിരി നേരം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു.
അങ്ങനെ ഇവിടെ നിന്നൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള കയറ്റങ്ങൾ, കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നോക്കണം എൻ്റെ കയറണോ, അപ്പോൾ കയറി പോവാം. നമ്മൾ ട്രക്കിങ്ങിൻ്റെ ഒരു പ്ലാനൊന്നും ഇല്ലാത്ത കാരണം ഷൂ ഒന്നും ഇട്ടില്ല, അപ്പോൾ ജസ്റ്റ് സ്ലിപ്പർ ഇട്ടിട്ട് വന്നത്, വുഡ്ലാൻഡിൻ്റെ ഒരു സ്ലിപ്പറായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, വഴക്കമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കുഴപ്പമില്ല, നല്ല ഗ്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയനൊക്കെയാണെങ്കിൽ ഫുൾ സെറ്റായിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടെ കയറി, എഗെയിൻ റെസ്റ്റ്. ഓക്കെ, ബാക്കിയുള്ളവരും കൂടെ വരട്ടെ, ആ സമയം വരെ നമുക്കിവിടെ റെസ്റ്റ് എടുക്കാമല്ലോ. ഓക്കെ, കുറേ ആയിട്ട് നമ്മൾ നടക്കണമൊന്നുമില്ല, ഒന്നാമത് ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഫുൾ ടൈം വീടും ഹോം വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തീരെ എക്സസൈസ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് വീണ്ടും ഒന്ന് കയറാൻ ദേ തുടങ്ങുകയാണ്. അങ്ങനെ കയറുമ്പോൾ അതേ കുറച്ച് കുട്ടികളൊക്കെ ഓൾറെഡി അവിടെ അവർ കയറിയിട്ട് ഇതേ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഏകദേശം കുറച്ച് അടുത്തുള്ള ചിറ്റലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തിലെ കുറച്ച് കുട്ടികളാണ് ഇവരൊക്കെ. ചിറ്റലഞ്ചേരിയാണല്ലോ. നല്ല ചൂടല്ല അപ്പോ മേലൊരു പോയാട്ടല് പോയോ? ചാട്ടക്കല്ല് പോയോ? ഇല്ല, ഇത് പറഞ്ഞപ്പോ തന്നെ കയറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ മൂന്നെണ്ണുണ്ടോ? ഇതൊന്നും അങ്ങനെ അവരോട് ബൈ പറഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്ര തുടരാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇത് അനിയനിവിടെ ഡി ജെയുടെ പണി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ റെഡിക്ക് തരും. കണ്ടില്ല, ഇങ്ങോട്ട് ഫാമിലീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കയറി പോകുമ്പോൾ കുറച്ച് ഫാമിലീസൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഉദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങൾ എത്താറായിട്ടുണ്ട്. ഇതിൻ്റെ ഏകദേശം ഈ മലയുടെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഇന്ന് കയറുന്നുള്ളൂ. അപ്പോൾ അത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഞാൻ ഈ വഴിയൊക്കെ ചവിട്ടി പിടിച്ച് പോകുമ്പോഴേക്ക് നമ്മുടെ അനിയനും കസിനൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ വന്നു, കുറച്ചുകൂടെ എളുപ്പ വഴി കൂടെ. പക്ഷേ ഈ ക്യാമറയിൽ നമുക്കങ്ങനെ അതിൻ്റെ ഭീകരത അധികം തോന്നില്ല, പക്ഷേ ഭയങ്കര രണ്ട് സൈഡും കൊക്ക ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നേരെ താഴത്തോട്ട് വേഗം എത്തും. ഓക്കെ, അപ്പോൾ കയറുമ്പോഴൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് സൂക്ഷിച്ചിട്ട് വേണം കയറണമെങ്കിൽ. ആ പാനല്ലേ
ആക്ച്വലി ഇപ്പോൾ ഗോപ്രോ എടുത്തിരിക്കുന്ന അനിയനാണ്. അനിയനൊക്കെ കയറിപ്പോൾ ഞാൻ ഏകദേശം കുറച്ചുകൂടെ താഴെയുണ്ട്. ഇങ്ങോട്ട് വരാൻ പറ്റാത്ത മീൻസ് കുറച്ച് റിസ്ക്കാണ്, കുറച്ച് മണ്ണൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. അപ്പോൾ സ്ലിപ്പ് ആവാൻ ഭയങ്കരമായിട്ട് ചാൻസും കൂടെ ഉണ്ട്. നമുക്ക് സൈഡ് വഴി വേണം വരണമെങ്കിൽ. ഓക്കെ, ഈ പുല്ലൊക്കെ, ഈ ഉണങ്ങിയ പുല്ലൊക്കെ നമ്മൾ പിടിച്ച് പിടിച്ചിട്ട് വേണം സൈഡിൽ കൂടെ വരണമെങ്കിൽ. അപ്പോൾ അനിയൻ ക്യാമറ കസിൻ്റെ അടുത്ത് കൊടുത്തിട്ട് എന്നെ വിളിക്കുക, എന്നെ പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ദേ അങ്ങോട്ട് വന്നു. അങ്ങനെ അതെ, ഞാനങ്ങനെ കയറി എങ്ങനെയൊക്കെയോ അങ്ങനെ ഏകദേശം ഞങ്ങളങ്ങനെ ടോപ്പിൽ എത്തി. ടോപ്പ് ഫുൾ ടോപ്പല്ല എങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റായിരുന്നു. നല്ല രസത്തെ ഈവനിങ് ആവുന്നതോറും നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കും. ഓ ഇടയ്ക്ക് വരുന്നവർക്ക് കുഴപ്പമില്ല, ബ്രദറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, അപ്പോൾ വലിയ പ്രശ്നമില്ല. അവിടെ നിന്ന് വന്ന് ആ ചോട്ടിന്ന്. ഓക്കെ, ഇപ്പം ഇത്ര ദൂരം കയറി, കുഴപ്പമില്ല. അത് ഈ മല ശരിക്കും ഫുള്ള് കയറണമെങ്കിൽ കുറേ സമയം വേണം. അപ്പം നമ്മളിത് വൈകിട്ട് വന്ന കാരണം ജസ്റ്റ് ഈ ഒരു സ്ട്രെച്ച് മാത്രം കയറിയിട്ട് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനില്ല. ഓക്കെ, കുറച്ചൊരു ഹാഫ് പോർഷൻ ഒരു ഇത്തിരി റിസ്ക് ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഒരു സൈഡ് പിടിച്ച് പയ്യ വന്നാൽ മതി. ഓക്കെ, ഇനി ഒരിത്തിരി കൂടെ അതൊന്നും കയറിയിട്ട് ബാക്കി എടുക്കാം. കണ്ടില്ല, നല്ല കിടിലും വ്യൂ ആണ് ഇവിടുന്ന്. നമ്മൾ ഇവിടുന്ന് ഏകദേശം നിന്നാൽ നമ്മുടെ ആലത്തൂർ കാണാം, നെമ്മാറ, ചിറ്റലഞ്ചേരി, വടക്കഞ്ചേരിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ആക്ച്വലി നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല, ഇവിടെ നമുക്ക് ഏകദേശം നെല്ലിയാമ്പതി മലകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഫോഗൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാം. ചുറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന വിഷ്വൽസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. കുറേ ഇഷ്ടംപോലെ നെൽപ്പാടങ്ങളുണ്ട്, ഇഷ്ടംപോലെ തെങ്ങും തോപ്പുകൾ, റബ്ബർ തോട്ടങ്ങൾ, അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഈ മലയുടെ ചുറ്റുമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, ഇത് കണ്ടില്ലേ. നല്ല കിടിലും സ്ഥലം പറഞ്ഞാൽ നല്ല കിടിലും സ്ഥലം, നല്ല കാറ്റുമുണ്ട്, നല്ല തണുത്ത കാറ്റാണ്, ചുറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഒക്കെയാണ്, സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ട് ഇവിടെ. നല്ല ഇവിടെ കുറേ നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സ്ഥലം തന്നെയാണ്, പ്രത്യേകിച്ച് എൻ്റെ നാടും കൂടെ ആയതുകൊണ്ട് അടിപൊളി സ്ഥലം തന്നെയാണ്. ഓക്കെ, ഒരു ടെൻ്റൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കാൻ നല്ല രസമായിരിക്കും. ഭയങ്കര കാറ്റായിരിക്കും എന്ന് മാത്രം, കാറ്റത്ത് പറന്ന് പോകാതെ നോക്കിയാൽ മതി. ഓക്കെ, കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് കുക്ക് ചെയ്ത് ടെൻ്റ് അടിച്ച് ഇരിക്കുകയാണെങ്കിലൊക്കെ അടിപൊളി, നല്ല അടിപൊളി വൈബാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി. തിരിച്ചിറങ്ങുന്ന വീഡിയോസ് എടുത്തില്ല, ഗോപ്രോയുടെ ബാറ്ററി എല്ലാം ഓ ആയതുകൊണ്ട് എടുത്തായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ ആരെങ്കിലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ചവിട്ടി പൊട്ടിച്ചേക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്, ബൈ.